ഏകദേശം 150 ആണ് വെയിറ്റ് വരുന്നത്. നമ്മൾ ഈ കാറ്റം കയറി വന്നങ്ങൾ കണ്ടില്ലേ, ചുമ്മാ പറയല്ല, അടിപൊളിയാണ്. പിന്നെ പറഞ്ഞാൽ ഒന്നര യൂണിറ്റ് അല്ലേ വരുന്നത്, ഒന്നര യൂണിറ്റിൽ ഏകദേശം 90 കിലോമീറ്റർ വെറും 7 രൂപ ചാർജ്. എന്തിനാണ് മടിച്ചിരിക്കണത്, വാങ്ങിക്കൂടെ. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storm. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ബൈക്ക് വലിച്ചു പോയത്, ബൈക്കല്ല കേട്ടോ, സ്കൂട്ടറാണ്. ഏകദേശം 90 കിലോമീറ്റർ ഒരു ഒറ്റ ചാർജിൽ, ഒറ്റ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ചാർജിന് ഈടാക്കുന്നത് 7 രൂപ ആണ്. 7 രൂപയ്ക്ക് ഏകദേശം 90 കിലോമീറ്റർ അടിപൊളി സ്കൂട്ടറാണ് കേട്ടോ. കാരണം നമ്മൾ പുതിയ പുതിയ യാത്രകൾ പോകുമ്പോൾ ഇങ്ങനത്തെ സ്കൂട്ടർ, കാരണം ഇങ്ങനത്തെ സ്കൂട്ടർ വീട്ടിൽ അത്യാവശ്യമാണ്, ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കോഴിക്കോട് വെള്ളിപറമ്പാണ് ഇവരെ ഷോറൂം വരുന്നത്. പിന്നെ ഇത് മാനുഫാക്ചറിങ് ചെയ്തത് എറണാകുളത്താണ്, നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. ഇത് മെയിൻ കാര്യമാണ്, നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കേരളത്തിൽ തന്നെ കിട്ടും അല്ലേ. മാനുഫാക്ചറിങ് ഫുള്ളും കേരളത്തിലാണ്. എന്താ നിതീഷ്, ഈ ഓട്ടോമൊബൈലിനെ കുറിച്ചിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട്, ഫീച്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മളിപ്പം നമ്മളെ ഷോറൂം വെച്ചിരിക്കുന്നത് വെള്ളിപ്പറമ്പ് ഇമാക്സ് തിയേറ്ററിന്റെ സൈഡിലാണ്. അതായത് കറക്റ്റ് ഒരു കേറ്റത്തിന് മുകളിലാണ്. നമ്മൾ കാലിക്കറ്റിൽ വെച്ച് വലിയൊരു കേറ്റാണ് മെഡിക്കൽ കോളേജിലെ കേറ്റം, മെഡിക്കൽ കോളേജ് കേറ്റം. അപ്പം നമ്മളെ ഷോറൂമിൽ എല്ലാവർക്കും സംശയമാണ് ഈ ലൈസൻസ് വേണ്ടാത്ത മോഡലിൽ കേറ്റം കയറോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ അത് നമ്മളവിടെ പ്രൂവ് ചെയ്യാണ്. കാരണം നമ്മൾ വാക്കാൽ പറയുന്നില്ല, ജസ്റ്റ് ഓടിച്ച് തൃപ്തിയായിട്ട് വണ്ടി ഇടുക, അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കമ്പനി പറയുന്നത് നമുക്ക് 80-90 മൈലേജ് ഈ മോഡൽ വണ്ടിക്ക്, 80-90 മൈലേജ്, 80-90 വരുന്നത്. അതിലിപ്പം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മളവിടെ ടെസ്റ്റ് ചെയ്ത് വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ ജസ്റ്റ് ഓടിച്ച് ചെക്ക് ചെയ്ത ടൈമിൽ നമുക്ക് ഏകദേശം ഒരു 85 മൈലേജ് കറക്റ്റോളം കിട്ടുന്നുണ്ട്. ഇത് വരുന്നത് ലിഥിയം ബാറ്ററിയാണ്, 60 വോൾട്ട് 29 AH ബാറ്ററിയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിപ്പോ ഒറ്റ ചാർജിൽ 80-90 മൈലേജ് കിട്ടും. നമുക്ക് 85 കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിപ്പോ മൈലേജ് കൂട്ടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതിന് 120-130 വരുന്നുണ്ട്, 140 റേഞ്ച് വരുന്നുണ്ട്. മൈലേജ് കൂട്ടുമ്പോ എക്സ്ട്രാ എന്താ ബാറ്ററി ആഡ് ചെയ്യണോ? എക്സ്ട്രാ ബാറ്ററി എന്നാൽ കുറച്ചുകൂടെ സെല്ല് കൂടിയ ബാറ്ററി നമുക്ക് വരാം. ഓക്കെ, അപ്പൊ പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ടോ? പ്രൈസിൽ ചെറിയ ഡിഫറൻസ് വരും. ഇതിപ്പോ ഏകദേശം ഒരു 120-130 റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഒരു 94 റേഞ്ചിൽ 94 റേഞ്ചിൽ കിട്ടും. അത് ഏകദേശം ഈ ഒരു മോഡൽ, ഇതൊരു വെസ്പ മോഡൽ അല്ലേ? വെസ്പന്റെ മോഡൽ ഏകദേശം എത്ര കളർ വരുന്നുണ്ട്? ഇതിൽ ഏകദേശം ഒരു 4 കളർ വരുന്നുണ്ട്, റെഡ്, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്. ബ്ലൂ ബ്ലാക്ക്. ഇതിപ്പോ നമ്മളെ ഇതിപ്പോ ഈ മാസം എന്തെങ്കിലും ഓഫറോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ മാസം ഇപ്പൊ നമ്മള് നിലവില് 2000 rupees ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെ ഷോറൂം ഏകദേശം വന്നിട്ട് ഒരു 2-3 ആയി ഇപ്പോടെ വെള്ളിപ്പറമ്പ് ഓപ്പൺ ആയിട്ട്. ഓക്കെ, നമ്മളെ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ എല്ലാ വണ്ടിന്റെ സ്പെയറും കാര്യങ്ങളും ഈസിലി ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മളിവിടെ എല്ലാ ബ്രാൻഡ് സർവീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചാർജർ, ഇതിന്റെ ചാർജറിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ആ സോക്കറ്റിൽ കറക്റ്റ് ഇവിടെയാണ് സോക്കറ്റ് വരാം, ഇതിനുള്ളിൽ ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരാം. ഓക്കെ, ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാർജർ ഷോർട്ട് ആവും. സോ ഈ ചാർജർ മെയിൻ ഒരു പ്രശ്നമാണ്, വേറെ ഒരു കാര്യത്തിനും ഒരു ഇഷ്യൂസും ഇല്ല. ഇതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ, ഈ ചാർജിങ് ഈ പോർട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതൊരു ഷോർട്ടേജ് വരും, അതാണ് ഇതിന്റെ മെയിൻ ഇത് വരുന്നത്. ഇതിനെ വേറെ, അതായത് ഈ വെള്ളം കേറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഇതിലേ കേറുള്ളൂ, വണ്ടി കേൾക്കാലും ഒന്നും വെള്ളം കേറില്ല. പക്ഷെ നമ്മളെ മറ്റേ ഗണ്ണ് വെച്ചിട്ട് അടിച്ച് കേൾക്കുമല്ലോ, അടിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മള് വണ്ടി വാഷിങ്ങിനൊക്കെ കൊടുക്ക, ഈ അടിച്ച് കേൾക്കുമ്പോ ഇതിനുള്ളിലേക്ക് വെള്ളം കയറാതെ നോക്കിയാൽ മതി, ഇതിന്റെ ഉള്ളിലേക്കല്ലേ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ കംപ്ലൈന്റ് അല്ല, ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതെ നോക്കണം. ഇതിപ്പം നമ്മള് ഈ പ്രളയം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഇതിന്റെ ഈ ഹൈറ്റ് വരെ വെള്ളം പോകാൻ പറ്റുള്ളൂ. പ്രളയം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് സാധാ പെട്രോളിന്റെ ആണെങ്കിലും സൈലൻസറിനുള്ള വെള്ളം കയറാന്നുള്ള ഒരു ഇഷ്യൂ വരുമല്ലോ. അപ്പം അതും എഞ്ചിനെ ബാധിക്കുമല്ലോ. അപ്പൊ വെള്ളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിന്റെ മോട്ടർ വരുന്നത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, എത്ര വെള്ളം കയറിയാലും പ്രശ്നം കാര്യമൊന്നും വരില്ല. കാരണം അതൊരു ആ ഒരു ഇതിലാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അല്ല, ഇതിപ്പോ ഇതിന്റെ സർവീസ് എവിടാണ്? സർവീസ് നമ്മുടെ ഫീൽഡിൽ ഒരു സ്റ്റാഫ് എപ്പോഴും ഉണ്ടാവും. പിന്നെ സർവീസ് വരെ കാര്യമായിട്ട് ഇതിന്റെ സർവീസ് ഒന്നും വരാനില്ല. ഇതിനാകെയുള്ള സർവീസ് ആണ് ഈ ബ്രേക്ക് ലൈനർ ഒന്ന് ടൈറ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് ഈ ലൈനർ അത് നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ലൈനർ ഇതാ ഒന്ന് ഈ സ്ക്രൂ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ടൈറ്റായി, ടൈറ്റ് ആവും. ഇത്രേ ചെയ്യാനുള്ളൂ കാര്യമായിട്ടുള്ള സർവീസ് എന്നുണ്ടെങ്കിൽ. പിന്നെ പറഞ്ഞാൽ ഇവരെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റത്തിന്റെ മുകളിലാണ് ഇവരെ ഷോറൂം വരുന്നത്. മറ്റുള്ള ഷോറൂം എന്ന് പറഞ്ഞാൽ ടൗൺ സിറ്റിയിൽ നരപ്പായ സ്ഥലത്തായിരിക്കും ഷോറൂം ഉണ്ടാവുക. ഇതിവര് ഹൈ കാറ്റത്തിന്റെ മുകളിലാണ്. അത് ഡബിൾ വെച്ചിട്ട് കയറുമല്ലേ. കാരണം ഞാൻ ഏകദേശം 100 കിലോന്റെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര കിലോമീറ്റർ? 70 കിലോമീറ്റർ. 170 കിലോനാണ് ഈ വണ്ടിന്റെ മുകളിൽ നമ്മൾ കയറ്റം കയറാൻ പോണത്. അത് നിങ്ങളെ മുന്നിൽ തെളിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ വണ്ടി വാങ്ങണോ വേണ്ടെന്നൊക്കെ നോക്കാം. നമുക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയാലോ, പോവല്ലോ എന്നാല്.
വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം മൂന്ന് മോഡ് വരുന്നുണ്ട്. ഇതിപ്പോ മൂന്നാമത്തെ മോഡലല്ല പോണത്. അത്യാവശ്യം നല്ല സ്മൂത്ത്, ഏകദേശം 60,000 രൂപ വരുന്നുള്ളൂ. 60,000 രൂപക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കയറ്റത്തിൻ്റെ മുകളിലാണ്. ഇവരെ ഷോറൂം വരുന്ന ഈ കയറ്റത്തിൻ്റെ മുകളിലാണ്. കയറ്റത്തിൻ്റെ പകുതിക്കൽ വണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ എന്തായാലും കയറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട്, സ്മൂത്തായിട്ട് കയറോ ഇല്ലയെന്ന് മൊത്തത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ പോവല്ലേ? ഓക്കെ. എഴുപത് കിലോനാട്ടോ ഉള്ളത് ടോട്ടല്. 170 കിലോനാണ് ഈ പൊറുന്ന മോളിലുള്ളത്. കയറ്റപ്പോൾ പകുതി എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം, കറക്റ്റ് ഇവിടെ ഷോറൂമും കാണിച്ചാൽ കയറ്റത്തിൻ്റെ മുകളിലെന്നാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം കയറ്റത്തിൻ്റെ മുകളിൽ ഇവരെ ഷോറൂം കൊടുത്തതും ഈ ഒരു യാത്ര. അപ്പോൾ അത് ക്രൂസിംഗ് മോഡിലാണ്. അപ്പോൾ ആക്സിഡൻ്റ് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇതിൽ വേറൊരു ഇത് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ആക്സിഡ് തിരിച്ചു കൊടുത്തപ്പോൾ ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ആക്സിഡ് വിട്ട് കഴിഞ്ഞാലും വണ്ടി ആ സ്മൂത്തിൽ ഓടിക്കൊണ്ടിരിക്കും. ഇനി കുടിക്കണ്ടല്ലോ, നോക്കാം എത്ര വരെ. അപ്പോൾ ഞാൻ ആക്സിഡ് വിട്ടു കേട്ടോ, വണ്ടി കയറിക്കൊണ്ടിരിക്കണ നോർമൽ, കാരണം ഏകദേശം 170 കിലോമീറ്റർ. ഇതാണ് ഇവരെ ഷോറൂം വരുന്നത് കാരത്തിൻ്റെ മോഡൽ. ഓക്കെ, നമ്മൾ ഏകദേശം കയറ്റത്തിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഫുൾ ഗ്യാരണ്ടി ഞാൻ തന്നെ പറഞ്ഞതാ, അത്യാവശ്യം നല്ല സ്മൂത്ത് ഉണ്ട്. കാരണം പിന്നെ പറഞ്ഞാൽ ഓവർ സ്പീഡ് എത്ര, അത് 25 സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമുക്ക് ലേഡീസിനല്ലേ, ലേഡീസിന് വീട്ടിലെ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബൈക്കാണ്. വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ആ മെഡിക്കൽ കോളേജ് അത്യാവശ്യം വലിയൊരു കയറ്റമാണ്. ആ കയറ്റം ഫുള്ള് കയറി നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം ഇവിടെ 3 മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബസ്സിനെ കൊടുക്കണപ്പോൾ ഏകദേശം നമ്മൾ മിനിമം ചാർജ് 10 രൂപ. നമുക്കിവിടെ അതിൻ്റെ പകരം 1.5 യൂണിറ്റ് കറണ്ട്, അതായത് 7 റുപ്യേൻ്റെ കറണ്ടിൽ ഏകദേശം ഫിക്സഡായിട്ട് നമുക്ക് 85 കിലോമീറ്റർ ഓടാം. അത് നമ്മളിവിടെ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം പറഞ്ഞിടുന്നത് അത് ഓടാൻ പറ്റുന്നുള്ളത് ഗ്യാരണ്ടി തരുന്നത്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെ സർവീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്പെയർ എവിടെയും കിട്ടിയിട്ടില്ലേ മടിക്കേണ്ട, ഡയറക്റ്റ് ഓട്ടോമിലേക്ക് തന്നെ വന്നോളൂ. നമ്മളത് ഇഷ്യൂ ചെയ്തു തരും, കാരണം അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. കാരണം നമുക്ക് എറണാകുളത്ത് നിന്ന് വരാനുള്ള ടൈം മാത്രം മതി ഈ സ്പെയർ തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഡിസ്പ്ലേക്ക് ബാറ്ററീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒക്കെ കൂടെ ഫിക്സഡ് ആക്കിയിട്ട് വണ്ടി ഡെലിവറി എടുക്കാം. ഇതാണ് നമ്മൾ വരുന്ന ലിഥിയം ബാറ്ററി. അതായത് നമ്മളെ ഫോണിനും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ലിഥിയം ബാറ്ററി. അപ്പം ഏറ്റവും ബെസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററി തന്നെയാണ്. പിന്നെ ഇതാണ് ലെഡ് ആസിഡ് വരുന്നത്. ഇത് 60 വോൾട്ട് 27 AC വരുന്നത്. ഇത് ഒരു വണ്ടിയിൽ ഈ ഒരു ബാറ്ററി 5 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇതാകുമ്പോൾ ഒരൊറ്റ ഒന്നാണ് ഉണ്ടാവുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും മൈലേജ് ഓൾമോസ്റ്റ് സെയിം ആണ്. 80-90 ആണ് മൈലേജ്. അതിൽ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനാകെ 1 ഇയർ വാറണ്ടി ഉള്ളു. ഇത് 1 ഇയർ വാറണ്ടി വരുന്നുള്ളൂ. ഇത് 3 ഇയർ വരുന്നുണ്ട്. 3 ഇയർ. പക്ഷേ ഇതിൽ പ്രൈസിൽ മാറ്റം വരുന്നുണ്ടോ? പ്രൈസിൽ മാറ്റം വരുന്നുണ്ട്. ഇങ്ങനെ ഇത് ബാറ്ററിക്ക് ഏകദേശം ഒരു 15 റുപ്യ റേഞ്ചിലാണ് വരിക ബാറ്ററി ഇതിന്. ഓക്കെ. ഇത് 5 എണ്ണം വെക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഇത് കുറച്ചുകൂടെ പ്രൈസ് ഉണ്ടാവും. അതായത് ഇത് 5 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ വീക്ക്, ഇപ്പം ബാറ്ററി ഇപ്പം 1 കൊല്ലം വാറണ്ടി ആണെങ്കിലും ഏകദേശം നമ്മളെ യൂസേജ് മാറാണ് ബാറ്ററിയുടെ ലൈഫ് കിട്ടും. ചിലപ്പോൾ നമ്മൾ 3 കൊല്ലം കിട്ടും, 4 കൊല്ലം കിട്ടും, നമ്മളെ ഉപയോഗം മാറിയാൽ കിട്ടും. അതായത് ഒരു 80 കിലോമീറ്റർ ഓടാൻ വെറും 7 റുപ്യേൻ്റെ ചിലവുള്ളൂ. അതായത് ശരിക്കും ഒരു പെട്രോൾ വണ്ടിയിൽ ഓടണമെങ്കിൽ മിനിമം ഒരു 200 റുപ്യേൻ്റെ പെട്രോളിൽ നമുക്ക് വേണം. 150-200 റുപ്യേൻ്റെ പെട്രോൾ ഇല്ലാണ്ട് നമുക്ക് നടക്കില്ല. ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ അങ്ങനെ കുറേ മെയിൻ്റനൻസ് വരും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു 80 കിലോമീറ്റർ ഓടാൻ 7 റുപ്യ ചെയ്യുമ്പം അത്രയ്ക്ക് ലാഭമാണ് നമ്മളിവിടെ ലാഭിക്കുന്നത്. ഇതിപ്പോൾ 3 വർഷമല്ലേ വാറണ്ടി വരുന്നത്. ഇതിപ്പോൾ 1 ഇയർ വാറണ്ടി. ഇതിപ്പോൾ ഏകദേശം 15 റുപ്യേൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ബാറ്ററിൻ്റെ തമ്മിൽ. ഈ ഒരു പ്രൈസിൽ നമ്മളെ വണ്ടിക്ക് മാറ്റം വരും. ബാറ്ററി വെക്കുന്നതനുസരിച്ച് മാറ്റം വരും. ആ ബാറ്ററിൻ്റെ റേറ്റ് മാറുമ്പോൾ വണ്ടിൻ്റെ റേറ്റ് ചെറിയ ഡിഫറൻസ് വരും. ഞാനിപ്പോൾ അതായത് തന്നെ ഒരൊറ്റ ബാറ്ററിൻ്റെ മുകളിൽ 90 മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ മൈലേജ് കൂട്ടണമെങ്കിൽ ഇത് 2 ബാറ്ററി ആയിട്ട് വെക്കാണോ? ഇത് 2 ബാറ്ററി അല്ല, അതിൻ്റെ സെൽസ് കൂടിയ ബാറ്ററി ഉണ്ട്. അതായത് ഇതിലുള്ള സെൽസിൻ്റെ മൈലേജാണ് 80-90. ഇതിൽ കുറച്ചുകൂടെ സെല്ല് കൂടി ടൈപ്പ് ബാറ്ററി ഇടുമ്പോൾ കുറച്ചുകൂടെ മൈലേജ് കിട്ടും. അപ്പോൾ എത്ര ബാറ്ററിൻ്റെ മുകളിൽ മാറ്റം വരും? മൈലേജ് നമ്മൾ 120, 130, 140 അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇതിപ്പോൾ പ്രൈസ് 33 പറഞ്ഞത്. അതെ. അപ്പോൾ ഇതിപ്പം ഏകദേശം നമുക്ക് വണ്ടി അടക്കം 90 റുപ്യേൻ്റെ ആ റേഞ്ചിലേക്ക് വരും. മൈലേജ് കൂടും ചെയ്യും. ഓക്കെ. പെട്രോൾ വണ്ടും ഇലക്ട്രിക്കൽ വണ്ടിയും തമ്മിലുള്ള കമ്പാരിസൺ ആയിരുന്നു. ഏകദേശം 40,000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ നമുക്ക് ഏകദേശം 83,500 ഫ്യുവൽ സേവിങ് വരുന്നുണ്ട് കേട്ടോ.
ഇതിനെക്കാട്ടിയും വലുത് വേറെ എന്ത് വേണോ? ഏകദേശം 150 ആട്ടോ വെയിറ്റ് വരുന്നത്. നമ്മൾ ഈ കാറ്റം കയറി വന്നങ്ങൾ കണ്ടില്ലേ, ചുമ്മാ പറയല്ല, അടിപൊളിയാണ്. പിന്നെ പറഞ്ഞാൽ ഒന്നര യൂണിറ്റിൽ ഏകദേശം 90 കിലോമീറ്റർ വെറും 7 രൂപ ചാർജ്. എന്തിനാണ് മടിച്ചിരിക്കണത്? വാങ്ങിക്കൂടെ, ഇവിടെ കാത്തുക്കണോ? ഇവരെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ മടിച്ചിരിക്കണ്ട, എന്തായാലും വേഗം വാങ്ങിക്കോളി. വെള്ളിപറമ്പ് കാറ്റത്തിൻ്റെ മുകളിലാണ് ഇവരെ ഷോറൂം വരുന്നത്, ഒട്ടുമ്പി ഷോറൂം വരുന്നത്. അപ്പോൾ വിളിച്ചാൽ ഈ ഓഫറുണ്ടല്ലോ, പറഞ്ഞ ഓഫറുണ്ട്, ഇവർ പറഞ്ഞൊരു ഓഫറുണ്ട്. അപ്പോൾ മടിക്കേണ്ട, എപ്പം തന്നെ വിളിച്ചോളൂ.